മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക എന്ന് വിചാരിക്കണം. ഇന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. എന്താണ് ഇടിയഞ്ചക്ക? ഇന്ന് ഇടിയഞ്ചക്ക തോരനാണ്. ഇവിടെ എനിക്കും ചേട്ടനും നല്ല ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ മോനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ അവനിവിടെ ഇല്ലല്ലോ. അവന് ഇടിയഞ്ചക്ക എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഇടിയഞ്ചക്ക തന്നെയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ വീട്ടിലുണ്ടായൊരു ഇടിയഞ്ചക്ക വെച്ച് ഞാൻ തോരനുണ്ടാക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയായിരിക്കും അതിന് വേണ്ട കാര്യങ്ങൾ. നന്നായിട്ട് തേങ്ങ വേണം, പിന്നെ പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി. വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഉള്ളി, പച്ചമുളക്, പിന്നെ കടുക്, ഉഴുന്നുപരിപ്പൊക്കെ വറുത്തിടാൻ വേണം. നിറച്ച് കുറച്ച് വെളിച്ചെണ്ണ അധികവും വേണം കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ, ചിലർക്കിത് മുറിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുറിക്കണേ, എങ്ങനെയാണ് വേവിക്കണേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. കണ്ടോ, ചക്ക എങ്ങനെയാണ് മുറിക്കണേ. പശ ഉണ്ടാവും. നമ്മുടെ കയ്യിലൊന്ന് വെളിച്ചെണ്ണ പതുക്കെ തൊട്ടിട്ട് നമ്മുടെ കയ്യിലൊക്കെ അല്ലെങ്കിൽ പശയാവും. ചില ആൾക്കാർ പറയാറുണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാക്കാനായിട്ട്. ഞാനിതിൻ്റെ ഹാഫ് ആട്ടം എടുക്കണുള്ളൂ, മുഴുവൻ എടുക്കണില്ല. കണ്ട പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് പശ വരും. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം മുറിക്കണമെങ്കിൽ. കയ്യിലൊക്കെ പശയാവും. അതുകൊണ്ട് ഇതാ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടെല്ലാം മുറിച്ചെടുക്കണം. നല്ല മുറിച്ചുകളൊക്കെ കത്തിയായിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ചിട്ട് എങ്ങനെയാണ് ഇതിന് തൊലി കളയണത് കാണിച്ചുതരാം കേട്ടോ. കണ്ടോ, ഞാനിങ്ങനെ മുറിച്ചെടുത്തു. അപ്പോൾ ഇതിൽ പശയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പതുക്കെ ഒന്ന് കടലാസുകൊണ്ട് അല്ലെങ്കിൽ ചകിരിയുണ്ട് ഒക്കെ ഒന്ന് മുറിച്ചു കൊടുത്ത് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ പിന്നെ ഇതിനെ രണ്ടാക്കി മുറിച്ചിട്ട് രാവിലെ തന്നെ കുയിലുകൾ, ധാരാളം കുയിൽ അണ്ണാൻ ഒക്കെ ഉള്ളതുകൊണ്ടേ നല്ല ശബ്ദമാണ് കണ്ടോ. ഇങ്ങനെ മുറിക്കുക കണ്ടോ. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വെച്ചാൽ മതി. ഇത് അതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞാൽ മതി ഇത്. അല്ലാണ്ട് മുഴുവനായിട്ടും അതിൻ്റെ തൊലി എടുത്ത് കളയണമെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ എൻ്റെ കയ്യിലൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. കാരണം ഇതിപ്പോൾ വൈകുന്നേരം ആവശ്യമില്ല. കാരണം വേറെ ചപ്പാത്തിയൊക്കെ ആയതുകൊണ്ട് അതിന് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് മാത്രം മതി, പകുതി എടുത്തുള്ളൂ. ഫ്രഷായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ നാളത്തേക്ക് ഇത് വെച്ചുണ്ടാക്കുമ്പോഴൊക്കെ ഇത്തിരി ടേസ്റ്റ് കുറയും. എന്നാലും കുഴപ്പമില്ല, കളയാൻ പറ്റില്ലല്ലോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വില കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് മാറ്റി പകുതി എടുത്തുള്ളൂല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിത് കുക്കറിലാട്ടോ വേവിക്കണേ. കുക്കറിലല്ലെങ്കിലും വേവിച്ചെടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് ഗ്യാസ് ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. കുക്കറിൽ എങ്ങനെയാണ് വേവിക്കണേന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ചതച്ചെടുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണാം. ഇത് കണ്ടോ, ഞാൻ കുക്കറിൽ വേവിച്ച് ഊറ്റിയെടുത്താണിത്. കുക്കറിൽ വേവിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുക്കറില്ലാതെ സാധാരണ വെറുതെ വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൂട്ട് വേവിച്ചെടുത്തതാണ്. ഇനി തോരനാക്കുമ്പോൾ കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർക്കേണ്ടി വരും, കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇതാ ഇതുപോലത്തെ കല്ലുകൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കണം കണ്ടോ. ഈ അമ്മിക്കല്ലൊക്കെ ഉള്ളവർക്ക് അതിൽ വെച്ച് ചതച്ചെടുത്താൽ മതി. മിക്സിയിലിട്ടൊന്നും ചതക്കരുത് കേട്ടോ, അപ്പോൾ വല്ലാണ്ട് അരഞ്ഞു പോവും. അതായത് ഇതുപോലെ തന്നെ ചതച്ചെടുക്കണം. ഇങ്ങനെ എല്ലാം ചതച്ചെടുക്കട്ടെ. ഞാൻ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളി, എല്ലാം ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, ചൂടായിട്ടുണ്ട്. ഇതാ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ കുറച്ചധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഇതാ ഉഴുന്നുപരിപ്പിടാം കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇടിയഞ്ചക്ക തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇപ്പോൾ ഇടിയഞ്ചക്ക ഈ വർഷം എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കിട്ടി ഇടിയഞ്ചക്ക ആയതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, ചേച്ചി എന്തിനാണ് അവത് കാണിക്കണേന്നൊന്നും വിചാരിക്കരുത് കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണത് കാണിക്കുന്നത്. ഒരു നാടൻ വിഭവമാണല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇത് ഇൻഡാലയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് കടുക് പൊട്ടത്തിൽ താമസം പിടിക്കും കേട്ടോ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഉഴുന്നുപരിപ്പിട്ട് വറ്റൽമുളകൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ, ഞാൻ ഇടണില്ല, ഞാൻ ഇടാറില്ല. ഉഴുന്നുപരിപ്പ് കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ ഉഴുന്നുപരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണ്ട, ഇതെല്ലാം ചതച്ച് വെച്ചത് ഇടാണ്. സാധാരണ എല്ലാവരും ഇങ്ങനെ വഴക്കി എടുക്കാറില്ല. ചിലരൊക്കെ ഇതിലൊപ്പം തന്നെ ചേർക്കാം, പച്ചക്ക് തന്നെ ചേർക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ചേർക്കാൻ ഇഷ്ടമില്ല. ഞാൻ തോരനൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒന്ന് വാട്ടി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് ചേർക്കാറ്. അപ്പോൾ ഒന്ന് വാറട്ടെ കണ്ടോ. ഞാൻ ഇതുപോലെ എല്ലാം ആ കല്ല് വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. തേങ്ങത ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് പതുക്കൊന്ന് ഇതാക്കിയത്. അമ്മി ഉണ്ടെങ്കിൽ അമ്മിക്കല്ല് വെച്ച് ചതച്ചെടുക്കണം കേട്ടോ നല്ലത്. അമ്മി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് വാടി, ഇതൊന്ന് നന്നായിട്ട് വാടി വന്നിട്ട് അതിലേക്ക് ഇതെല്ലാം ചേർന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വല്ലാണ്ട് കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഒന്ന് ഒരു പച്ചമണം മാറിയാൽ മതി. ചിലർക്ക് ഇങ്ങനെ പച്ചക്കേനെ ചതച്ചതിൻ്റെ ഇപ്പോൾ എല്ലാം ചേർത്തുണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല സ്വാദ് തോന്നിയേക്കുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പ് പൊടി. കാരണം നമ്മൾ വേവിക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് പോകുമല്ലോ കുറച്ച് ഉപ്പൊക്കെ. അതുകൊണ്ട് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് തേങ്ങയും ചേർത്ത്, പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇപ്പോൾ എനിക്ക് ഒരു ഇങ്ങനെ ഈ കളറിൽ ഇരിക്കുന്നതാണ് കുറച്ചൊരു ഭംഗിയായിട്ട് തോന്നിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെയും ചേർത്തിട്ടില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. കാരണം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ, എന്നിട്ട് സിമ്മിലിടുക. അപ്പോൾ എല്ലാം കൂടി മിക്സായി നന്നായിട്ട് വരും. അവസാനം കാണിച്ചു തരാം കണ്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ അത് കാണിച്ചിട്ടില്ല. കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല അവസാനം ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അവിടെ നിൽക്കും. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഞാനൊന്ന് വെളിച്ചത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ പോലെ, ഇനി അങ്ങനെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ അല്ല, അല്ലാത്തവരുണ്ടെങ്കിൽ പച്ചയ്ക്ക് ചതച്ച് ചേർത്ത് ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഇപ്പോൾ ഇടിയഞ്ചക്ക തോരൻ നല്ല റെഡിയായിട്ടുണ്ട്. ഇത് മഞ്ഞപ്പൊടി അധികം ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കളറായിട്ടിരിക്കുന്നത്. പക്ഷേ ഇതാണ് ടേസ്റ്റ്. എനിക്ക് അമ്പലത്തിലൊക്കെ സദ്യക്കൊക്കെ പോണ സമയത്ത് ഇതുപോലെ കിട്ടാറുണ്ട് ഈ സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് ഈ കളർ അത് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ അധികം മഞ്ഞപ്പൊടിയും ചേർക്കാതെ ഉണ്ടാക്കിയിരിക്കണം. പക്ഷേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ ഇടിയഞ്ചക്കയാണ്. അത് ആദ്യമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വാടിയതായിരിക്കും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും, എല്ലാവരും ഉണ്ടാക്കണമുണ്ടാവും. എന്നാലും ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ, ഈ വർഷം ആദ്യമായിട്ട് ചെയ്തപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് പറയുക. എല്ലാവരും കമൻറ്റൊക്കെ അയയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.